ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഫുഡ് ആൻഡ് ട്രാവൽ ബൈ ഷബീർ എന്ന ചാനലിലേക്ക് സ്വാഗതം. നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ സബ്സ്ക്രൈബ് ബട്ടൺ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണും എനേബിൾ ചെയ്യുക. എന്നാൽ ഞാൻ വീഡിയോ ഉടനെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്നതാണ്. ഇനി നമുക്ക് ഒരു അടിപൊളി മുന്തിരി ജ്യൂസ് തയ്യാറാക്കാം. സാധാരണ തയ്യാറാക്കുന്നതിലും കുറച്ച് വ്യത്യസ്തമായി വേവിച്ച മുന്തിരി ജ്യൂസാണ് ഇന്ന് തയ്യാറാക്കി കാണിക്കാൻ പോകുന്നത്. വളരെ കുറഞ്ഞ ചേരുവകൾ കൊണ്ട് നമുക്ക് രുചികരമായ ഒരു ജ്യൂസ് തന്നെ തയ്യാറാക്കാൻ സാധിക്കും. ഇനി എങ്ങനെയാണ് ഇത് തയ്യാറാക്കുന്നത് നോക്കാം. ഇത് തയ്യാറാക്കുവാൻ കഴുകി വൃത്തിയാക്കി വെച്ച 1 കിലോ മുന്തിരി ഒരു പാത്രത്തിൽ എടുക്കുക. സാധാരണ ജ്യൂസ് അടിക്കാൻ ഉപയോഗിക്കുന്നത് പോലുള്ള കറുത്ത കുരുള്ള മുന്തിരിയാണ് ഉപയോഗിക്കേണ്ടത്. ഇതിലേക്ക് 1 ലിറ്റർ വെള്ളവും കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഈ പാത്രം മൂടി വെച്ച് ചെറുതീയിൽ ഇത് നല്ലവണ്ണം വേവിച്ചെടുക്കുക. ഇപ്പോൾ ഏകദേശം 10 മിനിറ്റായി, നമുക്ക് മൂടി തുറന്ന് നോക്കാം. ഇപ്പോൾ ഇത് നല്ലവണ്ണം വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് ഇത് നല്ലവണ്ണം തണുക്കാനായി മാറ്റിവെക്കാം. ഇത് നല്ലവണ്ണം തണുത്തതിന് ശേഷം ആണ് നമുക്ക് ഇനി ഇത് ജ്യൂസ് അടിക്കേണ്ടത്. നല്ലവണ്ണം തണുത്തതിന് ശേഷം സാധാരണ ജ്യൂസ് അടിക്കുന്നത് പോലെ ഒരു മിക്സിയുടെ വലിയ ജാർ എടുക്കുക. അതിലേക്ക് ഈ തണുത്ത മുന്തിരിയുടെ മിക്സ് ഒഴിച്ച് നല്ലവണ്ണം അരച്ച് അരിച്ചെടുക്കുക. ഇത് ഏകദേശം കുഴപ്പമില്ലാത്ത മധുരം ഉണ്ടായിരിക്കും. എന്നാലും മധുരം വേണ്ടവർക്ക് ഇതിൻ്റെ കൂടെ പഞ്ചസാര ചേർത്ത് അടിച്ചെടുക്കാവുന്നതാണ്. ഇത് അടിച്ചെടുക്കുമ്പോൾ ഇത് നല്ല കട്ടി കൂടുതലായിരിക്കും. അതുകൊണ്ട് വേണമെങ്കിൽ കുറച്ച് തണുത്ത വെള്ളം ഉപയോഗിച്ച് കട്ടി കുറക്കാവുന്നതാണ്. ഇപ്പോൾ സ്വാദിഷ്ടമായ മുന്തിരി ജ്യൂസ് തയ്യാറായിട്ടുണ്ട്. എല്ലാവരും ചെയ്ത് നോക്കുക, എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.